മിസ്സിനെ കുറേ ദിവസമായില്ലടാ നിങ്ങൾ കണ്ടിട്ട്. ഇല്ലേ, മിസ്സിൽ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലല്ലായിരുന്നു നമ്മൾ പഠിച്ചത്? മാത്സ് അല്ലേ, മാത്സ് അല്ലേ പഠിച്ചത്? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്സ് എടുത്തു. ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എടുക്കാം? ആ, ജി കെ എടുത്താലോ? ഏ, ജി കെ എടുക്കാം കേട്ടോ. മാത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജി കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ജി കെ എടുക്കാം. ജി കെയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയി അല്ലേ. ഏ, ടേം വണ്ണിൽ ജി കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് റിവിഷൻ തുടങ്ങാം. ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ. അപ്പോൾ എല്ലാവരും വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്ത്, റിവിഷൻ അല്ലേ, അപ്പോൾ വേഗം ടെക്സ്റ്റ് എടുത്ത് എടുത്തോ. ആ, വേഗം എടുത്തിട്ട് ജി കെ എടുത്തിട്ട് ഫസ്റ്റ് എന്താ കാണുന്നത്? ആ, മൈ സെൽഫ് അല്ലേ. നമ്മൾ ജി കെയിൽ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? മൈ സെൽഫ്. മൈ സെൽഫ് എന്ന് വെച്ചാൽ എന്താ? ആ, നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്നതിന് എന്താ പറയുക? മൈ സെൽഫ് അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്ത് വിട്ടത് മിസ് കണ്ടിരുന്നു കേട്ടോ. ഉഷാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻഡിലൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ക്യാൻഡിലൊക്കെ വെച്ച് നമ്മളെ വയസ്സൊക്കെ ഓർമ്മയല്ലേ. ആ, എന്നാൽ വേഗം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കി എല്ലാവരും. വേഗം എടുക്ക്. അപ്പോൾ എടുത്തില്ല എല്ലാവരും? ആ, കണ്ടോ, മൈ സെൽഫ് അല്ലേ. ഫസ്റ്റ് പേജിൽ എന്താ ഉള്ളത്? മൈ സെൽഫ്. മൈ സെൽഫ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ, നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് നമ്മൾ എന്താ പറയുക? മൈ സെൽഫ് അല്ലേ. ഇവിടെ കണ്ടോ, ദിസ് ഈസ് മീ. ഇവിടെ നമ്മൾ എന്തായാലും ചെയ്തത്, നമ്മുടെ ഫോട്ടോ ഒട്ടിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. ഏ, ഇല്ലേ, ദാ മൈ നെയിം ഈസ്. നിങ്ങളുടെ പേരെന്താ? ആ, അതിവിടെ നമ്മൾ എഴുതി ഇല്ലേ. എന്നാ ഒന്ന് പറഞ്ഞു നോക്കിയേ. മൈ നെയിം ഈസ്. നിങ്ങളുടെ പേര് പറഞ്ഞേ. മൈ നെയിം ഈസ്. ആ, ആ, വരി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അല്ലേ. ഇവിടെ കണ്ടോ, ഇതെന്താ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഹെയർ. എന്താണ് നമ്മളിവിടെ എഴുതി ഇല്ലേ? എഴുതിയില്ലേ? ആ, മൈ നെയിം ഈസ്. നിങ്ങളുടെ പേര് എഴുതി. ഐ ആം എ ഗേൾ ആണോ ബോയ് ആണോ നമ്മൾ എഴുതിയില്ലേ? ആ, അടുത്തതെന്താ? ഐ ആം, ആ, സിക്സോ സെവനോ, നിങ്ങൾ എത്ര വയസ്സാണോ അതിവിടെ എഴുതണം അല്ലേ. അപ്പോൾ ഐ ആം സിക്സ് ഇയേഴ്സ് ഓൾഡ് അല്ലേ. അടുത്തതോ, ഐ സ്റ്റഡി ഇൻ. നമ്മൾ എത്രയിലാണ് പഠിക്കുന്നത്? ഏ, എവിടെയാണ് പഠിക്കുന്നത്? സ്കൂള്. ഐ സ്റ്റഡി. ആ, അത് നമ്മളിവിടെ എഴുതി അല്ലേ. ഐ ആം ഇൻ എത്ര ക്ലാസ്സിലാണ് എന്നുള്ളത് നമ്മളിവിടെ എഴുതി അല്ലേ. ഇവിടെ ഐ സ്റ്റഡി ഏത് സ്കൂളാണ് നമ്മൾ എഴുതി. ഐ ആം ഇൻ ഏത് ക്ലാസ്സിലായിരുന്നു നിങ്ങൾ? ഏതിലാ? ആ, വെരി ഗുഡ്, യു കെ ജി ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതി. മൈ ഹോം അഡ്രസ് ഈസ്. ആ, നമ്മുടെ വീട്ടുപേരും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ ഈ മൈസെൽഫ് എന്ന് വെച്ചാൽ എന്താണ്? ആ, നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ് എന്ത്? മൈസെൽഫ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇനി അടുത്ത പേജ് മറിച്ച്, എല്ലാവരും വേഗം മറിച്ച്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മൈ ഫാമിലി. മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താ? എൻ്റെ കുടുംബം അല്ലേ. എൻ്റെ കുടുംബം, മൈ ഫാമിലി. ഓക്കെ അല്ലേ. അപ്പോൾ മൈ ഫാമിലിയിൽ നമ്മൾ രണ്ട് ഫാമിലി പഠിച്ചിരുന്നു. എനിക്ക് പറഞ്ഞേ. ആ, ആ, വെരി ഗുഡ്. ആരൊക്കെയോ പറയണ്ടല്ലോ. ആ, സ്മോൾ ഫാമിലി. ഓക്കെ. ഈ സ്മോൾ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാദർ. ആ, വെരി ഗുഡ്, മദർ. പിന്നെ? ആ, ബ്രദർ. ആ, വെരി ഗുഡ്, വെരി ഗുഡ്, സിസ്റ്റർ അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? സ്മോൾ ഫാമിലി അല്ലേ. അല്ലടാ. ഓക്കെ. അപ്പോൾ ബിഗ് ഫാമിലിയോ? ബിഗ് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടാവും? ആ, നമ്മൾ സ്മോൾ ഫാമിലി പറഞ്ഞ എല്ലാ അമ്മയും ഉണ്ടാവും അല്ലേ. ഫാദറ്, മദറ്, സിസ്റ്റർ, ബ്രദറ്, വേറെ ഇത് കൂടാതെ രണ്ട് പേരും. ആരാണ്? ആ, വെരി ഗുഡ്, ഗ്രാൻഡ് ഫാദർ. ഒരാൾ കൂടെ ഉണ്ടല്ലോ. ആ, വെരി ഗുഡ്, ഗ്രാൻഡ് മദർ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി വരച്ചു അല്ലേ. വരച്ചില്ലേ? ആ, അപ്പോൾ നമ്മൾ ഫാമിലി വരച്ചു. ഇനി മിസ് ബുക്ക് ഒന്ന് കാണിക്കേ. റെഡി? റെഡിയാണോ? ഓക്കെ. അപ്പോൾ മൈ ഫാമിലി. മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ, എൻ്റെ കുടുംബം. കണ്ടോ, ഇവിടെ ഫാമിലി ട്രീ, ഇവിടെ ഒരു ഫാമിലി ട്രീ ഉണ്ട്. കണ്ടോ, സ്മോൾ ഫാമിലി. സ്മോൾ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് കണ്ടോ, എ ബിഗ് ഫാമിലി. ബിഗ് ഫാമിലിയിൽ ആരൊക്കെയാണുള്ള ഉണ്ടാവുക? ആ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ,
സിസ്റ്റർ ബ്രദർ ഫാദർ മദർ കണ്ടോ? ആ ടേസ്റ്റേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫോട്ടോഗ്രാഫ് ഓഫ് യുവർ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുണ്ടോ എല്ലാവരും? ഇല്ലേ? ആ ഓക്കെ. അപ്പോൾ ദാ അടുത്തത് എന്താണ്? ടൈപ്പ് ഓഫ് ഫാമിലി. കണ്ടോ ടൈപ്പ് ഓഫ് ഫാമിലി? കണ്ടോ? ആ മിസ്, ടൈപ്പ് ഓഫ് ഫാമിലി എന്താന്ന് പറയാം. അപ്പോൾ ഏതാണ് ടൈപ്സ് ഓഫ് ഫാമിലി? ടൈപ്സ് ഓഫ് ഫാമിലി എത്ര തരം ഫാമിലി ഉണ്ട്? അപ്പോൾ ടൈപ്സ് ഓഫ് ഫാമിലിയിൽ നമുക്ക് രണ്ട് തരം ഫാമിലി ഉണ്ട്. ഏതൊക്കെ നിങ്ങൾ പറഞ്ഞു? നോക്കട്ടെ, ഓർമ്മയുണ്ടോ? നോക്കട്ടെ. ആ അവിടെ ആരെയോ പറയണ്ടല്ലോ. മറന്നോ? ബിഗ് ഫാമിലി സ്മോൾ ഫാമിലി നമ്മൾ അറിഞ്ഞു അല്ലേ? ആ ടൈപ്സ് ഓഫ് ഫാമിലിയിൽ രണ്ട് തരം ഫാമിലി ഉണ്ട്. ഏതൊക്കെയാ? ജോയിൻ ഫാമിലി. ഒരെണ്ണം കൂടെ ഉണ്ട്, ഓർമ്മ വന്നില്ലേ? ആ ഒരെണ്ണം കൂടെ ഉണ്ട്, വേഗം പറ. ഒന്ന് ജോയിൻ ഫാമിലി. ആ അടുത്തത് ന്യൂക്ലിയർ ഫാമിലി അല്ലേ? ഈ ജോയിൻ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? ആ കൂട്ടുകുടുംബം അല്ലേ? ജോയിൻ ഫാമിലി എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം. അപ്പം ഈ ന്യൂക്ലിയർ ഫാമിലിയോ? അണുകുടുംബം. എന്താ പറയുക? ആ വരി അണുകുടുംബം. അപ്പോൾ നമുക്ക് ഈ അണുകുടുംബത്തിലും ന്യൂക്ലിയർ ഫാമിലിയിലും ആരൊക്കെ ഉണ്ടെന്ന് നോക്കല്ലേ. ആരോ റെഡി? യെസ്. നല്ല ലിസ്റ്റ് എടുത്ത. അപ്പോൾ കണ്ടോ, ജോയിൻ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി അല്ലേ? ഈ ജോയിൻ്റ് ഫാമിലിയിൽ നോക്കിയേ, എത്ര പേരാ? ഒരുപാട് പേരുണ്ട് അല്ലേ? ഇല്ലേ? ആ ഇവിടെ ആ വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? ആ അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെയോ അച്ഛന് അമ്മ കുട്ടികൾ ആൻറ്റി അങ്കിള് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അച്ഛന് അമ്മ മദറും ഫാദറും ഒക്കെ ഉണ്ട് അല്ലേ? ആ ഒരുപാട് അംഗങ്ങളുണ്ട് അല്ലേ? അതിൽ നമ്മളിവിടെ നോക്കല്ലേ. ഇനിയാ ജോയിൻറ്റ് ഫാമിലി. ജോയിൻറ്റ് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. നമുക്ക് പേരൻസ് ഉണ്ടാവും. പേരൻസ് എന്ന് വെച്ചാൽ ആരാ? ഫാദറ് മദറ് അല്ലേ? അത് കഴിഞ്ഞിട്ടോ ഗ്രാൻഡ് പേരൻസ്. ഗ്രാൻഡ് പേരൻസ് ആരൊക്കെയാണ്? ഗ്രാൻഡ് മദറ് ഗ്രാൻഡ് ഫാദർ, പിന്നെ അങ്കിള് ആൻഡ് കസിൻസ് അല്ലേ? കസിൻസും പിന്നെ ആ ഇവരൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ജോയിൻറ്റ് ഫാമിലി. എന്താ പറയുക? ജോയിൻറ്റ് ഫാമിലി. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലോ പേരൻസ് ചിൽഡ്രൻ ഇവൻ്റെ സെയിം ഹൗസ്, അവർ മാത്രമേ ആ വീട്ടിലുണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? ആരൊക്കെ ഉണ്ടാവും? പേരൻസും ചിൽഡ്രൻസും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മളിവിടെ എഴുതിയതെന്താ? ആ നമ്മൾ ജോയിൻറ്റ് ഫാമിലിയിലാണോ എഴുതി, ന്യൂക്ലിയർ ഫാമിലി ആണോ എന്നുള്ളത് നമ്മളിവിടെ എഴുതി ചേർത്തു ഇല്ലേ? ആ എഴുതിയിരുന്നു, ഓർമ്മയില്ല എല്ലാവർക്കും? ആ അപ്പോൾ നമ്മളിവിടെ മെമ്പേഴ്സിന് എഴുതി ഇല്ലേ? ആ ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മൈസെൽഫ്, മൈ ഫാമിലി, ടൈപ്സ് ഓഫ് ഫാമിലി ഇതൊക്കെ പറഞ്ഞു അല്ലേ? പഠിച്ചില്ലേ? ഇനി എപ്പോൾ ചോദിച്ചാലും പറയണം കേട്ടോ. ഇത് വായിച്ച് ഇങ്ങനെ പഠിക്കണം, പഠിക്കണ്ടേ, നമുക്ക് എക്സാം ഒക്കെ വരുമല്ലേ. അപ്പോൾ നല്ലോണം പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ചെറിയൊരു ഹോംവർക്ക് ആയാലോ? റെഡിയാണോ? ഓക്കെ. എന്താ ഹോംവർക്ക് നല്ലോ? നമ്മുടെ പേര് സ്പെല്ലിങ്ങിൽ പറയും. മിസ് മിസ്സിൻ്റെ ഒന്ന് പറഞ്ഞ് കാണിച്ചിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അയാ സുമയ്യ. മിസ്സിൻ്റെ പേരെന്താണ്? സുമയ്യ എന്നാണ്. അപ്പോൾ എസ് യു എം എ വൈ വൈ യെ സുമയ്യ. ഇതാണ് മിസ്സിൻ്റെ പേര്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് സ്പെല്ലിങ് പറയുന്നൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. ഓക്കെ അല്ലേ? ഓക്കെ.